നമസ്കാരം. യൂത്ത് ലീഗ് പരിപാടിയിൽ നിന്ന് ലീഗ് വനിതാ നേതാവിനെ ഇറക്കിവിട്ടു. 1921 മലബാർ സമരങ്ങളുടെ ഭാഗമായി കോഴിക്കോട് ചെറുവാടിയിൽ നടന്നിരുന്ന ചെറുവാടി യുദ്ധത്തിന്റെ 100-ാം വാർഷിക പരിപാടിയിൽ നിന്നാണ് കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെ അബ്ദുൾ സമദ് പൂക്കോട്ടൂർ ഇറക്കിവിട്ടത്. തിരുവമ്പാടി മണ്ഡലം യൂത്ത് ലീഗിന്റെ ആഭിമുഖ്യത്തിൽ നവംബർ 12 നടന്ന സ്വാഭിമാൻ ദിൻ പരിപാടിയിലായിരുന്നു സംഭവം. പരിപാടിയുടെ മുഖ്യ അതിഥിയെ എത്തിയ അബ്ദുൾ സമദ് പൂക്കോട്ടൂർ വന്നപ്പോഴാണ് വേദിയിലുണ്ടായിരുന്ന ഏക വനിതയോട് ഇറങ്ങിപ്പോകാൻ ആവശ്യപ്പെട്ടത്. ഇതിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിലടക്കം പ്രചരിക്കുന്നുണ്ട്. പരിപാടിയിൽ കോളേജ് അധ്യാപകനായ അജ്മലിന്റെ പ്രസംഗം 20 മിനിറ്റ് പിന്നിട്ടപ്പോഴാണ് മുഖ്യ അതിഥിയായ ഇ കെ സമസ്ത നേതാവ് അബ്ദുൾ സമദ് പൂക്കോട്ടൂർ സദസ്സിലേക്ക് വരുന്നത്. അബ്ദുൾ സമദ് വരുന്ന സമയത്ത് വേദിയും സദസ്സും ഒന്നടങ്കം ആദരപൂർവ്വം എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട്. ഇതേ സമയത്ത് കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷംലൂലത്തിനോട് അബ്ദുൾ സമദ് ഇറങ്ങിപ്പോകാൻ ആവശ്യപ്പെടുകയായിരുന്നു. വേദിയിൽ ഷംലൂലത്തിനെ കണ്ടതും അബ്ദുൾ സമദ് വിരൽ ചൂണ്ടി പെണ്ണുങ്ങളൊക്കെ താഴെയിരിക്കും എന്ന് പറയുകയായിരുന്നു. അജ്മൽ മലബാർ സമരത്തിലെ സ്ത്രീ പ്രാതിനിധ്യം സംബന്ധിച്ച് സംസാരിക്കുമ്പോഴായിരുന്നു സംഭവം നടക്കുന്നത്. തുടർന്ന് നിസ്സഹായയായി ഷംലൂലത്ത് വേദിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതും പ്രചരിക്കുന്ന വീഡിയോയിലുണ്ട്. വേദിയിലുള്ള മറ്റുള്ളവർ ഇതിനെതിരെ രംഗത്ത് വരാത്തതും ശ്രദ്ധേയമായി. സമൂഹ മാധ്യമങ്ങളിലടക്കം സംഭവത്തിൽ പല കോണുകളിൽ നിന്നും വിമർശനം ഉയരുന്നുണ്ട്. അതിലൊരു ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയാണ്, നസ്രുദ്ദീൻ മറിയം എന്നാളാണ് പോസ്റ്റ് കുറിച്ചിരിക്കുന്നത്. മലബാർ സമരത്തിന്റെ ഭാഗമായ ചെറുവാടി യുദ്ധത്തിന്റെ 100-ാം വാർഷിക പരിപാടിയിൽ നിന്ന് ഇ കെ സുന്നി ലീഗ് നേതാവായ അബ്ദുൾ സമദ് പൂക്കോട്ടൂർ വനിതാ ലീഗ് നേതാവിനെ അപമാനിച്ച് ഇറക്കിവിട്ട കാര്യത്തെപ്പറ്റി ഇന്നലെ പോസ്റ്റ് ഇട്ടിരുന്നു. കോഴിക്കോട് ജില്ലയിലെ ചെറുവാടിയിൽ വെച്ച് തിരുവമ്പാടി മണ്ഡലം യൂത്ത് ലീഗ് നടത്തിയ പരിപാടിയിലായിരുന്നു സംഭവം. ഇക്കാര്യം നേരത്തെ നാട്ടിലെ സോഷ്യൽ മീഡിയ വേദികളിൽ ചെറിയ തോതിൽ ചർച്ചയായപ്പോൾ അപമാനിക്കപ്പെട്ട വനിതാ നേതാവിനെ സമ്മർദ്ദത്തിലാഴ്ത്തി നിഷേധ കുറിപ്പിറക്കിയായിരുന്നു അബ്ദുൾ സമദിന്റെ ആളുകൾ നേരിട്ടത്. മതപണ്ഡിതൻ വേദിയിലേക്ക് വരുന്നത് കണ്ട് സ്വമേധയാ വേദിയിൽ നിന്നിറങ്ങി സദസ്സിൽ വന്നിരിക്കുകയായിരുന്നു എന്നാണ് വനിതാ നേതാവായ ഷംലൂലത്ത് ഒരു മാധ്യമത്തിൽ പ്രസിദ്ധീകരിച്ച കുറിപ്പിൽ പറഞ്ഞിരുന്നത്. പരിപാടി സംഘടിപ്പിച്ചവർ അപ്ലോഡ് ചെയ്ത യൂട്യൂബ് വീഡിയോ തന്നെ ഈ പെരും നുണയെ പൊളിക്കുന്നുണ്ട് എന്നതാണ് സത്യം. വീഡിയോയിൽ അബ്ദുൾ സമദ് കയറി വരുന്ന മുറക്ക് ഷംലൂലത്ത് ഇറങ്ങിപ്പോകുന്നത് കാണാം. അബ്ദുൾ സമദ് വിരൽ ചൂണ്ടി ഇറങ്ങാൻ ആവശ്യപ്പെട്ടതിനാലായിരുന്നു പക്ഷേ ക്യാമറ പ്രാസംഗികയിൽ ഫോക്കസ് ചെയ്തതിനാൽ അബ്ദുൾ സമദിനെ കാണാൻ പറ്റുന്നില്ല. പക്ഷേ പെണ്ണുങ്ങൾ താഴെ ഇരിക്കണമെന്ന് പറയുന്നത് കേൾക്കാം. പക്ഷേ ഏതാനും സെക്കൻഡിന് ശേഷം സംഘാടകനോട് അബ്ദുൾ സമദ് പെണ്ണുങ്ങളെയൊക്കെ താഴെ ഇരുത്തിക്കാളി എന്ന് പറയുന്നത് വ്യക്തമായി കേൾക്കാം. ഇതിലെ ക്രൂരമായ തമാശ അതല്ല, ഒരു പെണ്ണിനെ അതും പഞ്ചായത്ത് പ്രസിഡന്റായ ഒരാളെ ഈ വിധം ആട്ടിയോടിക്കുമ്പോൾ ജമാഅത്ത് സഹയാത്രികനും ചരിത്രകാരനുമായ പ്രാസംഗികൻ അജ്മൽ ഘോരം പ്രസംഗിക്കുന്നത് മലബാർ കലാപത്തിൽ പെണ്ണുങ്ങൾ വഹിച്ച സജീവ പങ്കാളിത്തത്തെ പറ്റിയാണ്. ജില്ലാ കലക്ടറായിരുന്ന കനോലി സാഹിബിനെ കൊന്ന കേസിനെ പറ്റി അജ്മൽ വിശദമായും ഏറെ വൈകാരികമായും പ്രസംഗിക്കുന്നു. തന്റെ ഗവേഷണ വിഷയം മലബാർ കലാപത്തിൽ സ്ത്രീകളുടെ പങ്കിനെ പറ്റി ആയിരുന്നുവെന്നും ഈ കേസിൽ പ്രതികളായ 124 പേരിൽ 14 പെണ്ണുങ്ങൾ ഉണ്ടായത് തന്നിൽ കൗതുകമുണർത്തിയെന്നും പറയുന്നു. അതിൽ തന്നെ ഗർഭിണിയായിട്ട് പോലും ബ്രിട്ടീഷുകാർ നെല്ലൂർ ജയിലിലേക്ക് നാട് കടത്തിയ മമ്പുറം ബീവിയെ പറ്റി അജ്മൽ ഏറെ വാചാലമായി സംസാരിക്കുന്നു. ഈ സമയത്താണ് അബ്ദുൾ സമദ് പൂക്കോട്ടൂർ വേദിയിലേക്ക് കയറി വരുന്നതും പഞ്ചായത്ത് പ്രസിഡന്റും വനിതാ ലീഗ് നേതാവും അറിയപ്പെടുന്ന പൊതുപ്രവർത്തകയുമായ ഷംലൂലത്തിനെ ആട്ടിയോടിക്കുന്നതും. ജീവൻ പണയം വെച്ച് സാമ്രാജ്യത്തിനെതിരെ പോരാടിയ പെണ്ണുങ്ങളെ പറ്റി പറഞ്ഞ പ്രാസംഗികനോ അത് കേട്ട് കോരിത്തെറിച്ച വേദിയിലും സദസ്സിലും ഉള്ളവർക്കോ അതേ പാരമ്പര്യം പേർന്ന ഒരു മുസ്ലിം പെണ്ണിനെതിരെ നടന്ന അനീതിയും അക്രമവും ഒരു പ്രശ്നമേ അല്ലായിരുന്നു. അവിടെ വെച്ചോ യോഗത്തിന് ശേഷമോ ഇവരാരും ഇതിനെതിരെ പ്രതികരിച്ചതേയില്ല. അബ്ദുൾ സമദിന്റെ അടിമകളാണെങ്കിൽ ഷംലൂലത്തിനെ സമ്മർദ്ദത്തിലാക്കി ഒരു നുണ പ്രസ്താവനയും ഇറക്കി വർത്തമാന മുസ്ലിം സമുദായത്തെ സത്യസന്ധമായും കൃത്യമായും ചിത്രീകരിക്കുന്ന ഒന്നാണ് ഈ സംഭവം. ഒരു വശത്ത് അവർ ഐഷ ബീവി തൊട്ട് മമ്പുറം ബീവി വരെയുള്ള മുസ്ലിം പെണ്ണുങ്ങൾ നടത്തിയ ഐതിഹാസിക പോരാട്ടങ്ങളെ പറ്റി വാചാലടാവും. ഇസ്ലാമും ഖുറാനും സ്ത്രീകൾക്ക് നൽകുന്ന അവകാശങ്ങളെ പറ്റി ഘോരം ഘോരം പ്രസംഗിക്കും. അതേസമയം തന്നെ സാധ്യമായ എല്ലാ വേദികളിൽ നിന്നും അവരെ ആട്ടിയോടിക്കും. അവർക്ക് കൂടി അവകാശപ്പെട്ട എല്ലാ പൊതു ഇടങ്ങളിൽ നിന്നും അവരെ മാറ്റി നിർത്തും. അതിനെതിരെ ശബ്ദിക്കുന്നവരെ നരകത്തിലെ വിറകുകൊള്ളിയാക്കും. മുസ്ലിം പെണ്ണുങ്ങൾ ഡൽഹി തെരുവുകളെ വിറപ്പിച്ച് നിർത്തിയ പൗരത്വ പ്രക്ഷോഭത്തെ പറ്റി ഊറ്റം കൊള്ളും. പിന്നീട് സേഫ് സോണായ കേരളത്തിന്റെ ഒറ്റ പെണ്ണിനെ മടുപ്പിക്കാതെ ആൺ സമരങ്ങൾ നടത്തി ആണത്തെ രാഷ്ട്രീയം കളിക്കും. ഈ കാപട്യത്തിന്റെ കൂടി പേരാണ് മുസ്ലിം സമുദായം. അപവാദങ്ങൾ മാത്രമാണ് കേവലം ആൺമേളകൾ ആക്കി ഇപ്പോൾ നടത്തുന്ന മലബാർ കലാപ അനുസ്മരണ ആഘോഷങ്ങളിലും തെളിഞ്ഞു കാണുന്നത്. ഈ കാപട്യമാണ്. ഇങ്ങനെയാണ് കുറിപ്പ് അവസാനിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.